നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചു വിട്ട ഒരു കൗൺസിലറുടെ പേര് പോലും വ്യക്തമായി അറിയാത്ത, ആ പ്രതിനിധി ഡെപ്യൂട്ടി മേയർ ആയതും അറിയാത്ത ഒരു ജനത. ഇത് മറ്റെങ്ങുമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി കെ രാജുവിൻ്റെ വാർഡാണ്, പട്ടം വാർഡ്. ഇപ്പോൾ ഇലക്ഷൻ നിന്നപ്പോഴത്തേക്കും രാജു സാർ സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടും പഠിച്ചിട്ടുമുണ്ട്. ഇതാ വർത്തമാനകാലത്തെ ഒരു നദീതട സംസ്കാരം. കാലവർഷം കനക്കുന്നതോടെ വീടുകളിലും പറമ്പുകളിലും ഒരാൾ പൊക്കം വെള്ളം കയറും. വെള്ളമിറങ്ങി വീടും തൊടിയുമൊക്കെ കഴുകി വൃത്തിയാക്കി കഴിയുമ്പോൾ അധികാരികൾ വന്ന് തൊട്ടടുത്ത സ്കൂളുകളിലേക്ക് മാറ്റും. അമ്മ എത്ര കൊല്ലം കൊണ്ട് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്? 28 വർഷമായി. തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലാണോ ഈ കോളനി വരുന്നത്? ആണോ? തന്നെ. അമ്മ, ഈ ഈ ഈ കോളനിയിൽ വന്നപ്പോൾ ഇവിടുത്തെ അവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോഴത്തേക്ക് ഈ ഇതിന്റെ സൈഡിൽ ഒരു തോടാണ്. അപ്പൊ ഈ തോടിൽ ഇപ്പൊ നമ്മൾ വന്നപ്പോ നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പൊ മഴ പെയ്തപ്പോ തന്നെ ഏകദേശം വെള്ളം നിറഞ്ഞു. ചെറിയ 5 മിനിറ്റത്തെ മഴ പെയ്തപ്പോൾ ഇത്ര അടി കയറും. അപ്പൊ ഈ ജീവൻ പേടിച്ചാണോ ഈ വീടിനകത്ത് കിടക്കുന്നത്? തന്നെ കിടക്കുന്നത്. ഏത് നിമിഷവും പിന്നെ ചെവിടെ മറിഞ്ഞു പോയാൽ പോയില്ല, തോട്ടിൻ്റെ അരുവിന് വരണം ഇരിക്കുന്ന ചെവിടെ. കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ ഒരാഴ്ച ആ 7 ദിവസം ഉണ്ട്, 7 ദിവസവും കയറി ഇറങ്ങി. കഴിഞ്ഞ സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിച്ചിടുന്ന കട്ടിലും പിന്നെ മേശയും കസേരകളും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങൾ കല്ലെല്ലാം വെച്ച് പൊക്കി, എന്നിട്ട് എപ്പോഴും ഞങ്ങളിവിടെ ഉണ്ടായെന്നിരിക്കത്തില്ല. ചിലപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തായിരിക്കും, തിരിച്ചു വരുമ്പോൾ വെള്ളം കയറി കിടക്കും. ഇവിടെ ഒരുപാട് പേര് വന്നൊക്കെ എഴുതിയെടുത്തോണ്ട് പോയി. ആരാണ് വന്ന് പരാതികൾ എഴുതിയെടുത്തോണ്ട് പോയി? എനിക്കറിഞ്ഞുകൂടാ, അറിയത്തില്ല. അമ്മ പരാതിപ്പെട്ടിട്ടുണ്ട് ആരുടെ? നമ്മുടെ വരണവരടുത്തൊക്കെ പറയും, നമുക്ക് ഈ തോട് കെട്ടിത്തരണം സാറേ എന്നൊക്കെ പറയുമ്പോൾ വാ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ ഇലക്ഷൻ നിന്നപ്പോഴത്തേക്കും രാജീവ് സാറാ, രാജീവ് അല്ലേ നിന്ന്, നിങ്ങൾക്ക് ഞാൻ ഒന്ന് കെട്ടിത്തരാം, നമ്മളെ ഇവിടെ വന്ന് നോക്കിയിട്ട് ഈ അതിൽ ഇതുവരെ കെട്ടിത്തരാന്ന് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇവിടെ ആരുമില്ല, ആരുമില്ല. ഒപ്പം ചില ജനപ്രതിനിധികൾ അവരോടൊപ്പമുള്ള സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ്. ഇതൊരു കഥയല്ല, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൻ്റെ ദൂരം എന്ന പരിപാടിയിൽ ഞങ്ങളുടെ ലേഖകൻ അജു കെ മധുവിനോട് ദുരിതബാധിതർ പറയുന്ന പച്ചയായ ജീവിതമാണിത്. നമുക്ക് ഇവിടെ നിന്ന് വെള്ളം കയറിക്കഴിഞ്ഞ് ഞങ്ങളുടെ ഈ വീടിൻ്റെ ഇത്രയടി വെള്ളം കയറും. കയറിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പിന്നെ വെളിയിലോട്ട് ഇറങ്ങി നമുക്ക് റോഡ് എത്താനൊരു പേടിയാണ്. ഇപ്പം ഞാൻ എൻ്റെ മോനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ എൻ്റെ മോനെ പിടിച്ച് എന്നെ റോഡിൽ കൊണ്ടുവന്നാക്കുന്നത്. അതുവരെയും ഞങ്ങൾ ഇതിനകത്ത് തന്നെ നിൽക്കും. കാരണം വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ ഒഴുകി പോകും എന്നുള്ള ഒരു പേടിച്ചിട്ട് ഞങ്ങളതിനെയെല്ലാം ഒതുക്കി പറക്കിയൊക്കെ ഇങ്ങനെ നിൽക്കും. നിന്ന് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം പോലീസുകാർ വന്നായിരിക്കും നമ്മളിവിടെ നടക്കുന്നത്. അതുവരെ ഇങ്ങനെ കസേരയും പിന്നെ കട്ടിലിൻ്റെ വെറുപ്പും ഒക്കെ ഞങ്ങൾ കയറിയിരിക്കും. ഇത് സാധാരണപ്പെട്ട ജനങ്ങൾ പറയുന്നൊരവസ്ഥയാണ്. വോട്ടിന് വേണ്ടി മാത്രം ഇവിടുത്തെ ജനപ്രതിനിധികൾ ഈ കോളനിയിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും, ഇത് നമ്മൾ മീഡിയ വോയിസ് ടി വി പറഞ്ഞു പറയിക്കുന്നതല്ല, അവരുടെ അവസ്ഥയാണ് ഇപ്പം മീഡിയ വോയിസ് ടി വിയുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. ഉള്ളതാണോ അമ്മ, സത്യമാണോ? സത്യം. എന്നുവെച്ചാൽ എല്ലായിടത്തും അങ്ങോട്ടൊക്കെ വെള്ളം കയറാത്തടത്തൊക്കെ മതിൽ കെട്ടി വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് ഈ വെള്ളം കയറണ്ട നമ്മൾ പറഞ്ഞതാണ് എല്ലാവരും കൂടെ. നമ്മൾ ഇത്രയും പേര് പറഞ്ഞു നമുക്ക് ഈ സൈഡ് ശരിയാക്കി തരി, വെള്ളം വന്ന് പറഞ്ഞാൽ ഇടിച്ച് കയറണഞ്ഞ് പോകത്താണ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അത് കെട്ടിത്തരി. കൊച്ചുങ്ങളെയും പറയുകൊണ്ട് ഇത്രയും അടി ഇത്രയടി വെള്ളത്തിനാണ് ഇതിലെ പോകണം നമ്മൾ. അതിൻ്റെ ഇടയിൽ കൂടെ കാലിൽ കൂടെ ഒക്കെ എന്തെല്ലാം ചുറ്റുമെന്ന് അറിയാം പേടിച്ച്. ഇവിടെ വെള്ളം കയറുന്ന സമയത്ത് ഒരു മനുഷ്യരും കാണത്തില്ല. ഞങ്ങൾ ആ വെള്ളമെല്ലാം കഴുകി ഇറക്കി വൃത്തിയായി കിടക്കുമ്പോൾ മാത്രം, അതല്ലാതെ അവർ ഓരോ പാർട്ടിക്കാരും വരും ആ ഭാഗത്ത് വന്ന് നിന്നുകൊണ്ട് ഇങ്ങോട്ടും നോക്കും. ഞാൻ പല പ്രാവശ്യവും ഞാൻ ഓരോ പാർട്ടിക്കാർ വരുമ്പോഴും അവരടുത്തൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഒറ്റപ്പെട്ടിട്ടും ഉണ്ട്. അവരൊക്കെ എന്നെ പല സ്ഥലങ്ങളിലും വെച്ച് അത് ഏത് വ്യക്തിയാണ് എന്ന് നമ്മൾ സംസാരിക്കുന്നവർ അവർ നോക്കി വയ്ക്കും. കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ പറയും സാറേ നിങ്ങൾ വെള്ളം കയറി കിടക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഇറങ്ങി വരണം, ഇറങ്ങി വന്നെങ്കിലേ നമ്മുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതല്ലാതെ നമ്മൾ പറയുമ്പം അവർ വിചാരിക്കും അത് കള്ളമാണെന്നേ വിശ്വസിക്കത്തുള്ളൂ.
വലിയ സുനാമി പോലത്തെ വെള്ളമൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ പിന്നെ കയറി ഇറങ്ങും, പിന്നെ ആ വെള്ളം ഇറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ വന്ന് നിന്ന് ആ ചെളി വെള്ളത്തിൽ തന്നെ ഞങ്ങൾ കഴുകി ഇറക്കി വൃത്തിയാക്കി ഇട്ട് കഴിയുമ്പോൾ അടുത്ത് പിന്നെയും മഴ പെയ്യും, അടുത്ത് പിന്നെയും കയറും. ആ സമയത്തൊന്നും അവർ വരത്തില്ല. വർഷാവർഷമുള്ള ഇതിനൊന്നും വരില്ല. പൊതുവേ എല്ലാ സ്ഥലങ്ങളിലും വെള്ളക്കെടുതി ഉണ്ടായി എന്നുള്ള ഒരു ന്യൂസ് വരുമ്പോൾ മാത്രമേ ഇവിടെ വരുള്ളൂ. ഇപ്പോൾ രാധ ചേച്ചി പറയുന്നതെന്ന് വെച്ചാൽ അതിശക്തമായ പ്രളയങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ മാത്രം ഈ ജനപ്രതിനിധികൾ ഈ പരിസരങ്ങളിൽ എത്തും. വർഷത്തിലൊരിക്കൽ മാവേലി വരത്തില്ലേ, അതേ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളുടെ അവസ്ഥ. ഈ വെള്ളമൊക്കെ കയറി ഇറങ്ങിയതിനു ശേഷം അവരിവിടെ വരും, എല്ലാവരെയും കാണും, രണ്ട് മൂന്ന് ഫോട്ടോകൾ എടുക്കും, അതിനുശേഷം അത് സോഷ്യൽ മീഡിയയിലിട്ട് അവരിവിടെ ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുമെന്ന് തിരുവനന്തപുരം നഗരസഭയുടെ വേണ്ടപ്പെട്ട ജനപ്രതികൾ അറിയിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കാണുമ്പം വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. നല്ല രാഷ്ട്രീയക്കാരുമുണ്ട്, നല്ല ജനപ്രതിനിധികളുണ്ട്, അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇവരുടെ അവസ്ഥകൾ കണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഈ ന്യൂസ് കാണുന്ന ജനപ്രതിനിധികൾ ഒന്ന് ഓർക്കുക, കാര്യമെന്ന് വെച്ചാൽ ഇവർക്ക് അത്യാവശ്യം ഈ സൈഡ് വാള് കെട്ടുക എന്നുള്ളതാണ്. ഈ സൈഡ് വാള് കെട്ടാതെ ഈ പ്രളയ സമയങ്ങളിൽ മാത്രം ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയെ ഒരു കാരണവശാലും നിങ്ങൾ ഇടാൻ വേണ്ടി ഇങ്ങോട്ട് വരരുത്. അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഫണ്ട്, കുറച്ച് ഫണ്ട് ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് ഈ തിരുവനന്തപുരം നഗരസഭയിലെ ബണ്ട് നിവാസികൾക്ക് കുറച്ച് സൈഡ് വാള് കെട്ടിക്കൊടുക്കുക. അതിന് കൂടുതൽ ഫണ്ടൊന്നും ആവത്തില്ല, തുച്ഛമായ കുറച്ച് പൈസ ആവത്തുള്ളൂ. അത് മാറ്റിവെച്ച് ഈ സൈഡ് വാള് കെട്ടിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾ, മരണ ഭീഷണി മുന്നിൽ കണ്ടു കിടക്കുന്ന കുടുംബങ്ങൾ രക്ഷപ്പെടും. അതുമാത്രമാണ് മീഡിയ വോയിസ് ടി വിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. കോടികൾ മുടക്കി മേയർക്ക് വീട് പണിയുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ വായും പൊളിച്ചിരിക്കുന്ന ഒരു വിഭാഗം ജനത മേയർക്ക് പണിയുന്ന വീടിന് ചിലവാക്കുന്ന പണത്തിൻ്റെ 1% മാറ്റിയാൽ പോലും വെള്ളം കരയ്ക്ക് കയറാതിരിക്കാൻ ഒരു ഭിത്തിയെങ്കിലും കെട്ടാമല്ലോ എന്ന മനക്കോട്ടയും കെട്ടിയിരിക്കുന്നു പലരും. സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോഴും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ജയിപ്പിച്ചു വിട്ട ഒരു പൗരന് തങ്ങളുടെ പ്രതിനിധിയുടെ പേര് പോലും ഓർക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാവും? നന്ദി, നമസ്കാരം. കൈരടി ജ്വല്ലേഴ്സ്, വർക്കല, കല്ലമ്പലം, പേരൂർക്കട, തിരുവനന്തപുരം.